ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നതായി ദേശീയ നേതൃത്വത്തിന് പരാതി. അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ഗ്രൂപ്പാണ് നേതൃത്വത്തിന് പരാതി നൽകിയത്. പരസ്യ വിമർശനം നടത്തി മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി സംസ്ഥാന നേതൃത്വത്തെ അപമാനിക്കുന്നതായി അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ പി നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്, കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജയവാദേക്കർ എന്നിവർക്കാണ് പരാതി നൽകിയത്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം ശോഭ നടത്തിയ പരാമർശങ്ങളാണ് സുരേന്ദ്രൻ ഗ്രൂപ്പിനെ പ്രകോപിപ്പിച്ചത്. തന്നെ പുറത്താക്കാനുള്ള മോഹത്തിലാണ് ചില നേതാക്കളെന്നും എന്നാൽ അതിനു വെച്ച വെള്ളം വാങ്ങിവെച്ചാൽ മതിയെന്നുമാണ് ശോഭ പറഞ്ഞത്. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച കുടുംബസഹായ ഫണ്ടിലേക്ക് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ആളിൽ നിന്ന് പണം വാങ്ങിയതും ശോഭ ചോദ്യം ചെയ്തിരുന്നു. പരസ്യ പ്രസ്താവനകൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീരൻ പറഞ്ഞതിനോട് ഏതാണ് ഈ സുധീർ, തനിക്കൊരു സുധീറിനെയും അറിയില്ലെന്നായിരുന്നു ശോഭയുടെ പ്രതികരണം. തുടർന്ന് ദേശീയ കൗൺസിൽ അംഗം പി കെ കൃഷ്ണകുമാറുമായി ചർച്ച നടത്തിയിരുന്നു. കൃഷ്ണദാസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ജില്ലാ നേതൃത്വം. സുരേന്ദ്രൻ ഗ്രൂപ്പിനോട് ഇടഞ്ഞു നിൽക്കുന്ന ശോഭയെ ഇവിടെ തുടർച്ചയായി പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുമുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റിന് ജില്ലാ പരിപാടികൾക്ക് വിലക്കില്ലെന്ന് പറഞ്ഞ് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ഇതിനെ ന്യായീകരിച്ചത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും തട്ടകമായ കോഴിക്കോട് ശോഭാ സുരേന്ദ്രനിലൂടെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഇതിന് കടിഞ്ഞാണിടാൻ ലക്ഷ്യമിട്ടാണ് ഔദ്യോഗിക പക്ഷം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശോഭയുടെ ആരോപണങ്ങളോട് പരസ്യമായി പ്രതികരിക്കാനില്ലെന്നാണ് കെ സുരേന്ദ്രന്റെ നിലപാട്. അതേസമയം പരാതി നൽകിയത് നിഷേധിച്ചിട്ടുമില്ല.